ബിസ്മില്ലാ അലഹമുല്ല വസ്സലാത്തു വസ്സലാമ അയല റസൂൽ യാ ഇബാത ഇത്തക്കുള്ള പ്രിയ സഹോദരങ്ങളെ ശ്രോദ്ധാക്കളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് സഗൗരവം എന്നെയും നിങ്ങളെയും ഓർപ്പെടുത്തുകയാണ് അള്ളാഹു അവൻ്റെ ഹൈറും വറക്കത്തും സക്കീനത്തും സലാമത്തും നമ്മിൽ വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ സയ്യിദ് കുടുംബം തങ്ങൾ എന്ന് പറയുന്നത് അഹൽ ബൈത്തുമായി ചേർത്തി പറയപ്പെടുന്ന ഒരു പേരാണ് ഇത്തരം ആളുകൾക്ക് നബി കുടുംബവുമായുള്ള ബന്ധമെന്ത് ഇത് പരിശോധിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു അമുസ്ലിം സഹോദരൻ്റെ പേരിനൊപ്പം തങ്ങൾ എന്ന് ചേർക്കപ്പെട്ട വിവരം നാം അറിയുകയും മനസ്സിലാക്കുകയും ഈ വിഷയത്തിൽ ഏറെ ചർച്ചകൾ നടക്കുകയും ചെയ്തിട്ടുള്ളത് ഒരു വസ്തുതയാണ് സയ്യിദ് കുടുംബം എന്ന് പറയുന്നവർ കേരളക്കരയിൽ ആത്മീയ രംഗത്ത് ഏറെ ആദരിക്കപ്പെടുന്നവരും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് അനിഷേധ്യമായ നേതൃത്വം കൈയാളുകയും ചെയ്യുന്നവരാണ് ഈ യാഥാർത്ഥ്യം മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അത്തരം മഹത്തായ വ്യക്തിത്വങ്ങൾ അവരുടെ കുടുംബം തറവാട് എന്നിവരെ വിമർശിക്കുവാനോ ഇകഴ്ത്തുവാനോ നിഷേധിക്കാനല്ല ഈ സംസാരം ഉപയോഗപ്പെടുത്തുന്നത് ചരിത്രവുമായി ബന്ധപ്പെടുത്തി വായിക്കപ്പെടുമ്പോൾ അത്തരം കുടുംബങ്ങളുടെ പശ്ചാത്തലം നമുക്കൊക്കെ മനസ്സിലാകുകയും ചെയ്യാം ചരിത്രമാണ് അവയിൽ ശരിയുണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരമൊരു ഉദ്യമത്തിന് മുതിരുന്നും ഇല്ല എന്നാൽ ആരാണ് അഖിലബൈത്ത് എന്താണ് അവർക്ക് നബി കുടുംബവുമായി ബന്ധമുള്ളത് എന്ന് അവരുടെ സവിശേഷത എന്തോ എന്ന് നാം പഠിക്കേണ്ടത് അനിവാര്യമാണ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി മൂന്നാം അധ്യായം സുഹൃത്ത ഹിസാബിലെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പ്രവാചക പത്നിമാർ സത്യവിശ്വാസികളുടെ മാതാക്കളും അവരുടെ സന്താനങ്ങളും ഈ മർത്തവയിലുള്ളവരാണ് എന്ന് അള്ളാഹു സുബാനഹു വത്തേല വ്യക്തമാക്കുന്നുണ്ട് നബീസലാഹു അലഹി വസ്ലമയുടെ സഹിഹായ ഹദീസിലൊന്നും ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി ഹേഫുൽ ബിനു ഹജറുൽ അസ്തലാനി റഹ്മത്തുല്ലാഹി അലഹി എന്നിവർ ബനു ഹാഷിം ബനുൽ മുത്തലിബ് എന്നീ കുടുംബമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും വ്യക്തമാക്കുന്നുണ്ട് ബനു ഹാഷിം എന്നതിൽ ആലു അലി ആലു അബ്ബാസ് ആലു ജാഫർ ആലു ഉക്കൈൽ ആലു ഹാരിസ് ബിന് അബ്ദുൽ മുത്തലിബ് എന്നിവരും കുടുംബവുമാണ് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ഹദീസുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യാം ഇമാം ബുഖാരി റഹ്മത്തല്ലാഹി അലഹി ആ ഹദീസിൽ രേഖപ്പെടുത്തുന്നത് ഇന്നമാബനുൽ മുത്തലിബ് വ ഹാഷിം ഷെയ് ഉൻ വാഹിദുൻ എന്നാണ് അതായത് അബ്ദുൽ മുത്തലിബിൻ്റെയും ഹാഷിമിൻ്റെയും മക്കൾ ഒരുപോലെയാണ് എന്ന് കാണാം എന്നാൽ നബി അള്ളാഹു അലി വസ്ലമയുടെ കുടുംബം അലി റസിയാഹു വനഹുൽ മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്തി വാദിക്കുന്നവരുമുണ്ട് ഇതിനെ സംബന്ധിച്ച് ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് ല യജൂസു ഹസിർഫി അലി അലിയിൻ വഹും അലിയുബിൻ അബി ത്വാലിബിൻ ഫഖത്ത്സ് വൈരഹിം അത് അലിയിൽ മാത്രം പരിചയപ്പെടുത്ത പരിമിതപ്പെടുത്തുക എന്നുള്ളത് പാടില്ലാത്തതാകുന്നു കാരണം അബൂ താലിബിൻ്റെ മക്കൾ മാത്രമാണ് അതുകൊണ്ട് പ്രവാചക കുടുംബം എന്ന് വരും എന്നുള്ളത് ശരിയല്ല എന്ന് കാണാൻ കഴിയും എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും നേരത്തെ പറഞ്ഞ വനു ഹാഷിം ആലു അലി അബ്ബാസ് ജാഫർ ഉക്കൈൽ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ് റലിയല്ലാഹു അൻഹും എന്നിവരാണ് യഥാർത്ഥത്തിൽ അഹ്ലു ബൈത്ത് എന്ന് പറയുന്നവരും അവരിൽ നിന്നും ഉണ്ടായവരുമാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അഹ്ലുബൈത്തിൻ്റെ ആളുകൾ എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീഥികൾ ധാരാളം മതിയായതാണ് എന്നാൽ എല്ലാ വിഷയത്തിലും ഉള്ളതുപോലെ തന്നെ കള്ള നാണയങ്ങൾ ഈ വിഷയത്തിലും ധാരാളമായി കടന്നു വന്നിട്ടുണ്ട് യമൻ സിറിയ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത ചിലർ ഞങ്ങൾ നബി കുടുംബമാണ് എന്നും സയ്യിദമാർ തങ്ങന്മാർ ഞങ്ങളാണ് എന്നും വാദിക്കാറുണ്ട് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് അൻ നസബുസ് ഷെരീഫ് ദഹ കസീറുമൻ അഹ്ലി ഷുഹ്റ പ്രവാചകൻ്റെ കുടുംബമാണ് എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഇത്തരം ആളുകൾ ഖ്യാതിക്കു വേണ്ടിയും പേരിനും പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി വാദിക്കുന്നവർ മാത്രമാണ് വൽ അത്തരം ആളുകൾ ദുരാചാരങ്ങളും കെട്ടുകഥകളും പ്രചരിപ്പിക്കുകയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജനങ്ങളിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മാത്രമല്ല വമിൻ അജൽ ഇസ്ലായി അല അംവാലി നാസ് ഇതു മുഖേന പാമരജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനും ഇത്തരക്കാർ ഈ പദപ്രയോഗങ്ങൾ ദുർഉപയോഗം ചെയ്യാറുണ്ട് വക്സർ മിൻ അദ്ദായി ഹാദിഹിൻ നസബ അഷരീഫ് ലി നബീസ്ഹു അലിഹി വസ്ലം ഹുമർ റാഫി വൽ മുത്തസഫിയ ഇത്തരം ആളുകളൊന്നുകിൽ റാഫിലിയാക്കളോ അല്ലെങ്കിൽ തസൌഫിൻ്റെ സൂഫിസത്തിൻ്റെ ഉപജ്ഞാതാക്കളോ ആയിരിക്കും വമിൻഹു റോസു നിത്തിൽക്കൽ ഫിർഖത്ത് അൽ മാത്രവുമല്ല അവരുടെ ആത്മീയ നേതാക്കളെന്നു പ്രചരിപ്പിക്കപ്പെടുന്നവർ വഴിപിഴച്ച ദുർമാർഗത്തിൻ്റെ ആളുകളായിരിക്കും ആ വിഭാഗത്തിൽ വിഭാഗത്ത് പോലും നിർവഹിക്കാത്തവർ ഞങ്ങൾ ഉന്നതമായ ദർജയിലുള്ളവരാണ് എന്ന് പറയുന്നതായും കാണാൻ പറ്റും തസ്കീയത്ത് തെർബീയത്ത് എന്നീ പ്രവാചക ചര്യയ്ക്ക് പകരം വിദേഹത്തുകളും ഖുറാഫാത്തുകളും നലാലത്തുകളും അനുഷ്ഠാനമായി സ്വീകരിക്കുന്നവരും അവരിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതോടുകൂടി തന്നെ യഥാർത്ഥ അഹ്ലബൈത്ത് അവരുടെ സവിശേഷതയായി പഠിപ്പിക്കപ്പെടുന്ന ഹരീദുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് ജക്കാത്തിൻ്റെ വിഹിതം ഹെറാം ആകുന്നു എന്നുള്ളതാണ് സുന്നത്ത് അനുശാസിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഹദിയകൾ മാത്രമാണ് അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് എന്നുള്ളതും ഹരീഥുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥ അഖിലുബൈത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചക സുല്ലാഹു അലഹി വസ്ലമയുടെ കുടുംബത്തിൽപ്പെടുന്ന ആളുകളാണ് എന്ന് അഖിലി സുനത് വിൽ ജമായത്തിൻ്റെ വിലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല അവർ പ്രവാചക സുല്ലാഹു അലഹി വസ്ലമയുടെ സുന്നത്ത് മുറുക പിടിക്കുന്ന ആളുകളും പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതുപോലെ സദാചാരങ്ങൾ കൽപ്പിക്കുകയും ദുരാചാരങ്ങൾ വിപാടനം ചെയ്യുകയും തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് എന്നാൽ ഇതിന് അപവാദമായി പ്രവാചകുടുംബം എന്ന് പറയപ്പെടുന്ന ആളുകൾ ഇത്തരം മൂല്യങ്ങളെ കൈമോശം വരുത്തുകയും യഥാർത്ഥ അഹില സുനത്വൽ ജമായത്ത് പ്രവാചക സുലല്ലാഹു അലി ഹുസ്സലം പഠിപ്പിച്ചത് ജീവിതത്തിൽ ഇല്ലാതെ പോവുകയും ചെയ്യുന്നു ഇതൊരു വലിയ ഗൗരവതരമായ അവസ്ഥ തന്നെയാണ് അള്ളാഹു സുബാനഹുത്തല പറയുന്നു സ്ഥാനപ്പേരുവ് കൊണ്ടോ കുടുംബ മഹിമ കൊണ്ടോ അല്ല ഇന്ന അക്രമക്കും ഇന്ദ അള്ളാഹിയത്തെ നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവുമായി അടുപ്പമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ അരികിൽ ആദരണീയരായ ആളുകൾ തക്കവയുള്ളവരാണ് എന്നാണ് അപ്പോൾ ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ അളക്കാനുള്ള മാനദണ്ഡമായി അള്ളാഹു സുബഹാനഹുത്തല പഠിപ്പിച്ചത് തക്വയാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ദുരാചാരങ്ങൾ വിലക്കുകയും സദാചാരങ്ങൾ കൽപ്പിക്കുകയും ചെയ്യുന്ന പ്രവാചകചര്യ മുറുകെ പിടിക്കുന്ന പ്രവാചകൻ്റെ ജീവിതത്തെ അനുദാപനം ചെയ്യുന്ന യഥാർത്ഥ അഹലുൽ അസ്സുന്ന എന്ന് പറയുന്ന പ്രവാചകൻ്റെ സുന്നത്തിൻ്റെ ആളുകളെയാണ് പ്രവാചകൻ്റെ കുടുംബത്തെയാണ് അഹിലുബൈത് എന്ന് പറയുക അള്ളാഹു സുബഹാന ഹുബത്തേല പ്രവാചകൻ്റെ സുന്നകളായി ജീവിക്കുവാനും പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ വ അമീൻദ്രബുലമീൻ അസലാലൈക്കും വരഹമുല്ലാഹി വാത്ത